അവരോട് സവാൽ ഭേജാ ഹൈ. അപ്പോൾ അവിടെ നമ്മൾ അന്ന് ചിന്തിച്ചത് ഒരു സഹോദരൻ അറിവില്ലായ്മയിൽ ഒരു പാപം ചെയ്യുന്നു. അപ്പോൾ അവൻ അത് അറിവ് അറിയാത്തത് കൊണ്ട് അത് ഏറ്റു പറഞ്ഞ് അനുദപിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവൻ അത് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പാപം എങ്ങനെയാണ് ദൈവം കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഭായ് കാ പഹലാ സവാൽ തോ ഉസ് സമയ മേ സൺഡേ മേ ഹം ലോഗ് ജബ് ബാത് കർത്തേ സമയ വചൻ മേ ബാത് കർത്തേ സമയ മേ ഹമാരാ പാപ് ജോ അജ്ഞാനതാ മേ ഹം കർത്തേ ഹൈ യാ ഫിർ അൻജാനേ മേ ജോ കർ ബൈഠേ जिसे हमें नहीं, वो व्यक्ति को नहीं मालूम कि उसने पाप कर बैठा है करके, और जब वो जीवित रहते समय में उसने उस विषय उस क्योंकि उसको वो पाप किया है करके बोधिया ही नहीं था, अज्ञान था वो, और उसमें बिना प्रायश्चित पाए यानी कि बिना पश्चाताप करे बिना मन फिराए वो अगर मर जाता है तो परमेश्वर उस व्यक्ति का उस वो पाप का कैसा लेखा लेगा. ഓക്കെ, നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ലേവിയ പുസ്തകം അതിന്റെ 5-ാം അധ്യായം ലേവിക പുസ്തകം ഉസ്കാ 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ അതിന്റെ ആൻസർ ഉണ്ട്. 5-ാം 9-ാം മേ ഹം ഉസ്കാ ഉത്തരം ഹം ദേഖ് സക്തേ ഹൈ. അവിടെ ഒരു മനുഷ്യന് നമ്മ ഒരു പാപം ചെയ്തു, അവൻ അറിയാതിരിക്കുമ്പോൾ ആ പാപം അവന്റെ മേൽ കണക്കിടുന്നില്ല. ഓ ഹം വഹാൻ പർ ഹം പഠതേ ഹൈ കി ജബ് വോ ഏക് വ്യക്തി പാപ് കർതേ സമയ മേ ജബ് തക് ഉസ്കോ പാപ് കാ വോ ബാത് കാ ജാൻകാരി നഹീ ഹൈ തബ് തക് ഉസ്കെ ഉപർ ലേഖാ നഹീ ഹൈ. നമുക്ക് അതിന്റെ 4-ാം വാക്യം വായിക്കാം. 5-ാം ലേവി 5-ാം 4. और यदि कोई बुरा व भला करने को बिना सोचे समझे शपथ खाए, चाहे किसी प्रकार की बात वह बिना सोचे विचारे शपथ खाकर कहे, तो ऐसी बात में वह दोषी उस समय ठहरेगा जब उसे मालूम हो जाएगा. അപ്പോൾ അവൻ അറിയാതിരിക്കുന്നതുവരെയും അവൻ അത് പാപം ചെയ്തു, പക്ഷേ അവൻ അത് അറിയാതിരിക്കുന്നതുവരെയും ആ പാപം അവന്റെ മേൽ കണക്കിടുന്നില്ല. तो जब तक वो जान नहीं पाता यानी कि जब तक वो मालूम नहीं पड़ता उसे तब तक उसके ऊपर लेखा नहीं लिया जाता. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ പിൻകാലത്തിൽ അത് ബോധ്യപ്പെടുത്തുമ്പോൾ പ്രഭു കാ ആത്മാ ഉസ്കോ ആഗേ കി ജീവൻ മേ ജബ് ഉസ്കോ യാദ് ദിലായേഗാ ആ കാര്യത്തിൽ അവൻ കുറ്റക്കാരനാവും. തോ അഗർ ആത്മാ നേ ഉസ്കോ ബോധ്യ ദിലായാ ഹൈ തോ ഫിർ വോ ദോഷി ഠഹരായാ ജായേഗാ. അപ്പോൾ അതിന്റെ അടുത്ത വാക്യം, അതിന്റെ 5-ാം വാക്യം. തോ ഉസ്കാ 5-ാം വാക്യം മേ ഹം പഠതേ ഹൈ. ഔർ ജബ് വോ ഇൻ ബാതോ മേ സേ കിസി ഭി ബാത് മേ ദോഷി ഹോ തോ जिस विषय में उसने पाप किया हो वह उसको मान ले. അപ്പോൾ എപ്പോഴാണ് അവൻ കുറ്റക്കാരനാകുന്നത്? പാപം ചെയ്തു പക്ഷേ അവന്റെ അജ്ഞതയിലാണ് ചെയ്തത്, അവൻ അറിയത്തില്ല അത് പാപമാണെന്ന്. അത് അറിയാതിരിക്കുന്ന കാലത്തോളം അവൻ കുറ്റക്കാരനല്ല. തോ യഹാൻ പർ ഹം പഠതേ സമയ മേ ഹം ദേഖ്തേ ഹൈ കി ജബ് ഉസ്നേ പാപ് കിയാ ഔർ ഉസ്കാ അജ്ഞാൻ സബ് അജ്ഞാൻതാ മേ ഉസ്നേ കിയാ യാനി കി വോ നഹീ ജാൻതാ താ വോ പാപ് ഹൈ കർകേ തോ ജബ് തക് ഉസ്കോ ബോധ്യ നഹീ ഹോതാ ഹൈ കി യേ പാപ് ഹൈ കർകേ തബ് തക് ഉസ്കോ എഹ്സാസ് നഹീ ഹോതാ തബ് തക് ഉസ്കേ ഉപർ ദോഷ് നഹീ ലഗായാ ജാതാ ഉസ് വിഷയ പർ. ദൈവത്തിന്റെ ആത്മാവ് പിന്നീട് അവനെ ബോധ്യം വരുത്തുമ്പോൾ പ്രഭു കാ ആത്മാ ഉസ്കോ ബാത് മേ ഉസ് വിഷയ മേ ഉസ്കോ ഓ ബാത് കാ പഹചാൻ ഉസ്കോ ദേതാ ഹൈ അവൻ കുറ്റക്കാരനാവും. തബ് വോ ദോഷി ഠഹരായാ ജായേഗാ. അപ്പോൾ അവൻ ആ പാപം ഏറ്റു പറയണം. തബ് വോ ക്യാ കർനാ ഹൈ ഉസ്നേ വോ അപ്നാ പാപ് കോ അംഗീകാർ കർനാ ഹൈ മാൻനാ ഹൈ. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം 6-ാം വാക്യത്തിൽ ഓർ വാക്യ 6 മേ ഹം പഠതേ ഹൈ. താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് അകൃത്യയാഗമായി ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ട് അവിടെ അകൃത്യയാഗമായിട്ട് അവൻ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, അവന് വേണ്ടി ഒരു ആട് പ്രായച്ചിത്തമായിട്ട് അവൻ കൊണ്ടുവരണം. അപ്രാധ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമുക്ക് അത് അറിയാതിരിക്കുന്ന കാലത്തോളം നമ്മൾ കുറ്റക്കാരനാകുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ചിന്തയിൽ തന്നെ ഒരുപാട് പാപങ്ങൾ വരുന്നുണ്ട്. ഹമാരെ ജീവൻ മേ ഹമാര ബോസ് മനോവിചാരോ മേ സബ് ബോസ് സേ ബാതേ ഹൈ ജോ ഹം നഹീ ജാൻതേ കി വോ പാപ് ഹൈ കർകേ. എന്നാൽ നമുക്ക് ബോധ്യം വരുന്ന പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. लेकिन हमें जो बात का एहसास हो गया है कि हम ये पाप है करके पवित्र आत्मा ने जो भी बात पर हमें बताया है कि ये पाप है तो वो सब बातों को पापों को मान लेना चाहिए. എന്നാൽ നമുക്ക് ബോധ്യം വരാതിരിക്കുകയും ദൈവത്തിന് ബോധ്യം വരികയും ചെയ്യുന്ന വിഷയങ്ങൾ യേശുക്രിസ്തു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പരിഹരിക്കുന്നുണ്ട്. और केवल और उतना ही नहीं, हम लोग जो पाप हम नहीं जानते या हम अज्ञात थे लेकिन परमेश्वर जानता है ये पाप है, हम भले ही ना जाने लेकिन परमेश्वर जानता हो वो पाप, वो प्रभु यीशु मसीह हमारे लिए परमेश्वर की उपस्थिति में रहकर मध्यस्थी कर
हमें उसे बचाता है നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷിയിലുള്ള ശുദ്ധി നമുക്ക് ബോധമുള്ള പാപങ്ങളും ബോധമില്ലാത്ത പാപങ്ങളും യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ നീക്കിക്കളയുന്നു എന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ ഉപസ്ഥിതി പൂർണ്ണ ആനന്ദ ആരാധന കരണേക്കീവ് ബാത്യമേ ജോ പാപ കാ ബോധ്യ ഹെ വോ പാപ ഹി നഹീ ബൽക്കി ഹം ജോ പാപ സേ അജ്ഞാത ഹെ ഹം ജോ പാപ ഹെ കർക്കേ ജാനതേ നഹീ ഹമാരേ ജീവിതമേ യേ സബ് ബാതേ ഭീ പാപ താ കർക്കേ യേ വിഷയോ കോ ഭീ പ്രഭു യേശു മസീഹ് ദോനോ ജാനനേ വാലാ പാപ ഔർ അൺജാനനേ വാലാ പാപ ദോനോ കേ ലിയേ വോ മധ്യസ്ഥി കർതാ ഹെ യേ ബാത യേ സമജ് കി പ്രഭു യേശു മസീഹ് മേരേ ലിയേ ഹെ മുജേ മേരേ മധ്യസ്ഥി കർനേ കേ ലിയേ യേ ബാത കാ ധൈര്യ ഹെ മുജേ പ്രഭു കാ ആരാധന കർനേ കാ അല്ലെ നമ്മുടെ യോഗ്യതയിലല്ല ക്രിസ്തു യേശു ദൈവത്തിന് എന്തെല്ലാം ബോധ്യമുണ്ടോ അതിനെല്ലാം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പ്രായച്ചിത്തമാണ് बल्कि ये इसमें हमारा योग्यता नहीं है प्रभु यीशु मसीह का योग्यता में है जो हम खड़े हैं उनके धैर्य की उनके कार्य के वजह से है हम लोग धैर्य से खड़े रह सकते हैं നമുക്ക് എബ്രായലേഖനം 9ന്റെ 14 വാക്യം കൂടി വായിക്കാം അവിടെ ഒരുപാട് ഡെഡ് വർക്സ് പറയുന്നുണ്ട് इसी के साथ साथ हम എബ്രായനിയോ का 9 का 14 में जब हम पढ़ते हैं वहां पर मृत्यु का कार्य को हम देखते हैं अब അവിടെ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ട് ചിലത് ബോധ്യമില്ല कुछ बात को हम लोग एहसास है कुछ बात का एहसास हमको नहीं है എന്നാൽ യേശു ക്രിസ്തു നമ്മളെ യോഗ്യമാക്കുന്നതിനെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ യോഗ്യമാക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രിയെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത് പരന്തു വാ പർ പ്രഭു യേശു മസീഹ് പരമേശ്വർ കെ ഉപസ്ഥിതി മേ ഹമേ ഖഡേ റഹനേ കാ ജോ യോഗ്യത ഹൈ വോ പ്രഭു യേശു മസീഹ് ജോ ഹമാരേ ലിയേ മഹായാചക കി സേവ കർക്കേ ഹമേ യോഗ്യ കരാനേ കാ ഖഡാ കർനേ കാ അവസ്ഥ കോ വാ പർ ഹം ദേഖ്തേ ഹൈ അപ്പം ഈ അത് വായിക്കുമ്പോൾ അത് മനസ്സിലാകും നമുക്ക് ആ കാര്യത്തിൽ അത്രയും വിശദീകരണം മതിയെന്ന് ചിന്തിക്കുന്നു हाँ तो ये बात पढ़ेंगे तो हमें उस विषय में हमें समझ में आएगा मेरे हिसाब से इस विषय में इतना वर्णन काफी है हाँ इन गलाती लेखन 6:7 ले अपोस्तलनाय पौलोस ഒരു കാര്യം പറയുന്നുണ്ട് അതുകൂടി വായിക്കാം ഗലത്യ പുസ്തക 6:7 में हम पढ़ते हैं അത് സഞ്ജയ് ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഓ ഭായി നെ സവാൽ പൂച്ചാ ഹുവാ ഹൈ ആ അതിന്റെ 6 അധ്യായത്തിന്റെ ഗലാത്യർ 6:7 ഗലത്യ പുസ്തക 6:7 में ദൈവത്തെ പരീക്ഷിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്ന ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും അപ്പൊ ഇവിടെ ഇത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യമല്ല നമ്മുടെ ഭീമ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തി ആത്മാവിലുള്ളതാണോ ജഡത്തിലുള്ളതാണോ എന്ന് ഭീമ സീറ്റിൽ പരിശോധിക്കും तो ये हमारा उद्धार के विषय में या फिर हमारा नरक में जाने का विषय का कोई बात नहीं है लेकिन एक विश्वासी उद्धार पाने के बाद प्रभु की उपस्थिति में उसको कार्य करना जरूरी है वो कार्य का लेखा प्रभु यीशु मसीह उसको मसीह का बीमा सीट में हर एक विश्वासियों का न्याय लेगा देखेगा कि वो विश्वासी ने कितना आत्मा के मदद से कार्य किया और कितना शरीर के मदद से कार्य किया उसका हिसाब उसको देना पड़ेगा हर एक विश्वासियों को രണ്ടു കൊരിന്ത്യർ 5 അധ്യായം 10 വാക്യം दूसरा കൊരിന്ത്യ 5:10 में हम पढ़ते हैं രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ആത്മാവിൽ അവന്റെ അവന്റെ ശരീരം ജഡത്തിൽ എന്ത് ചെയ്തു ആത്മാവിൽ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുന്ന ഇടമാണ് ബീമാ സീറ്റ് तो दूसरा कुरिंदी 5:10 का वाक्य में पढ़ते समय में हर एक विश्वासी जो नया जन्म हुआ है वो नया जन्म हुआ विश्वासी अपना देह में जब वो जीते समय में अपना बॉडी में जीते समय में उसने उसने अपना ये देह को आत्मा की मदद से कितना उसने कार्य किया और शरीर शारीरिक अभिलाषा के मदद से कितना कार्य किया ये सब बात का लेखा लिया जाएगा वो उद्धार का विषय के लेखा में नहीं है वो हमारे प्रतिफलते बाधिक बल्कि हमें प्रतिफल मिलने का विषय भी बात है वो हम അതിനോട് ചേർന്ന് 1 കൊരിന്ത്യർ 3ന്റെ 14 ആം വാക്യം കൂടി വായിക്കാം इसी के साथ साथ पहला कोरिंथी 3:14 में हम पढ़ते हैं ഒരുത്തൻ പണിത പ്രവൃത്തി ആത്മാവിൽ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ അത് നിലനിൽക്കും ജഡത്തിൽ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ കരിഞ്ഞു പോകും तो उसने हर एक लोग जिसने अपना काम को किया है वो स्थिर होता है तो वो काम उसका मजदूरी उसको मिलेगा तो उसने किस काम वस्तु से उसने इस्तेमाल किया उसके हिसाब से उसको प्रतिफल मिलेगा അപ്പൊ ജഡത്തിൽ വിതച്ചത് അതാണ് നമ്മൾ നേരത്തെ ഗലാത്തി ലേഖനം 6:7 ജഡത്തിൽ വിതച്ചതെല്ലാം എന്ത് ചെയ്യുന്നു അതിന്റെ 15 വാക്യം तो उसे शरीर की मदद से उसने जो भी बातें बनाया रहेगा जो हमने ഗലത്യ പുസ്തക में पढ़ा
उसके विषय में हम लोग यही पहला कोरिन्थी 3:15 में पढ़ते समय में हम देखते हैं कि यदि किसी काम जल जाएगा उसको हानि उठाना पड़ेगा, यानी शारीरिक बातों से जो भी बात से बनाएगा वो जल जाएगा। उसका 15 वाक्य में उधर हम देखते हैं हानि तो उठाएगा पर वो आप बच जाएगा करके लिखा, वो बच जाएगा। लेकिन प्रतिफल मतलब तो उसका मतलब क्या है, वो आग से बच रहा है लेकिन उसका अर्थ क्या है, क्योंकि उसने अपने शारीरिक अभिलाषाओं को पूरा करने के लिए शारीरिक बातों को इस्तेमाल किया है, वस्तुओं को इस्तेमाल किया है, वो सब बातें जल जाएगा और उसके हिसाब से उसको प्रतिफल नहीं मिलेगा। അപ്പൊ ഗലാത്യ ലേഖനം 6:7 പറയുന്നത് നമ്മളെ ജഡത്തിൽ വിതച്ചത് ആത്മാവിൽ വിതയ്ക്കുന്നത് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമല്ല, അതേ പിന്നെ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്। ഗലാത്യ പുസ്തക 6 മേ ഹംനെ ജോ വാക്യ പഠാ ഹേ വോ ഹമാര ഉദ്ധാർ കാ വിഷയമേ യേ നീ കാ ബാത് നഹീ ഹേ വോ ഹം ലോഗ് നരക് വാപസ് ചലേ ജായേംഗേ ഉസ്കാ ബാത് ഹേ ഹീ നീ ബൽകി ഏക് വിശ്വാസീ ഉദ്ധാർ നയാ ജനം പാനേ കേ ബാദ് ഉസ്നെ ജോ കാര്യ ശാരീരിക മദദ് സേ കാര്യ കിയാ ये आत्मा के इसका मदद से लिया है उसके हिसाब से उसको प्रतिफल मिलेगा। और एक सवाल है जो भाई पूछता है, पत्रोस 4:1 पहला पत्रोस 4:1 में हम पढ़ते हैं, अवड़े क्रिस्तु जडत्तिल कष्टम अनुभविच्चतु कोंड नम्मलुम जडत्तिल कष्टम अनुभविक्कणम अल्लेंकिल आ मनोभाव एन्नोरु कार्यम परयुन्नुंड। जिस रीति से मसीह ने हमें हमारे लिए कष्ट उठाया उसी तरह हमें भी वही मनोभावना रखना है, धारणा धारण करना है करके एक शब्द वहां पर लिखा है। അങ്ങനെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ഇനി ജഡത്തിൽ ശേഷിയും കാലം പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു। അപ്പം നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ കഷ്ടത പാപത്തിനൊരു പരിഹാരമാണ് എന്ന ഒരു ചിന്ത അവിടുന്ന് ഉദിക്കുന്നു। ഈ വാക്യം പഠിക്കുന്ന के बाद ऐसा लगता है कि हमें जब शरीर जब कष्ट लेते समय में वो हमारा पाप के वजह से है जिसके वजह से हमें शरीर में उठाना पड़ता है करके ऐसा एक धारणा आता है। അങ്ങനെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നമ്മൾ ചിന്താ വിഷയമാക്കുകയാണെങ്കിൽ, നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 12 വായിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ഉത്തരമുണ്ട്। അത് എബ്രായ ലേഖനം 12 അതിന്റെ 3 വാക്യം, എബ്രാനിയോ 12:2 മേ ഹം ഇസ് വാക്യത്തെ ജവാബ് 12:3 മേ ഹം പഠത്തെ ഹേ 3 പഠേ। इसलिए उस पर ध्यान करो जिसने अपने विरोध जिसने अपने विरोध में पापियों को इतना वाद विवाद सह लिया कि तुम निराश होकर याव ना छोड़ दो। എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് നമ്മൾ കൂടെ കൂടെ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകാതെ പാപത്തെ ജീവിക്കാതെ നമുക്ക് ആത്മീയമായിട്ട് ഒരു പുരോഗതി ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്। तो मतलब ये बात क्या कहना चाहता है, हमारा प्रभु यीशु मसीह हमारे लिए अपना देह में वो इतना दुख और वेदना सह कर तकलीफ में वो गया है, इसलिए ये बात को तुम लोग अपना मन में हमेशा ध्यान रखो, उस बात में तुम लोग विचलित ना हो, तुम लोग चिंता ना करो और उसमें प्रभु में तुम लोग ध्यान रखो करके वो बात कहता है। अपन നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്ന വചനത്തിലില്ല। ऐसा वचन में किधर भी लिखा नहीं है कि अगर हम लोग पाप के लिए शरीर में दुख उठाएंगे तो हम लोग को पाप से मुक्त हो जाएंगे करके बाइबल में ऐसा कोई भी वाक्य लिखा नहीं है। നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് വിശുദ്ധീകരണത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് അടുക്കാൻ നമ്മളെ സഹായിക്കുന്നു, പക്ഷേങ്കിൽ പാപമോചനം കാൽവരി ക്രൂശിൽ മാത്രമാണ്। हमारा जो हम लोग जो शरीर में जो कष्ट हम लोग जो देह में जो कष्ट सहते हैं जो तकलीफ सहते हैं वो हमें प्रभु का और निकट तो लाता है लेकिन वो पाप का छुटकारा हमें नहीं देता, वो एक पवित्रता का एक जरिया है लेकिन पाप का छुटकारा के लिए तो कलवरी क्रूश ही है जो पाप का छुटकारा दिया है। നമുക്ക് വെളിപാട് പുസ്തകം 7:7 പ്രകടീകരണ का പുസ്തക 7:12 അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7:12 में हम पढ़ते हैं, അവിടെ ഒരു കൂട്ടം ജനങ്ങളെ കണ്ടിട്ട് മൂപ്പന്മാരിൽ ഒരുത്തനോട് യോഹന്നാൻ ചോദിക്കുകയാണ്। അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കാം, 13-14 പഠേംഗേ। इस पर प्राचीनों में से एक ने मुझसे कहा, ये श्वेत वस्त्र पहने हुए कौन है और कहां से आए हैं? मैंने उससे कहा, हे स्वामी तू ही जानता है। उसने मुझसे कहा, ये वे हैं जो उस बड़े क्लेश में से निकल कर आए हैं, इन्होंने अपने अपने वस्त्र मेमने के लहू में धोकर श्वेत किए हैं। നോക്കുക, ഇവിടെ കാണുന്ന വെള്ള നിലയങ്കി ധരിച്ചവരെ ഭയങ്കര കഷ്ടത്തിൽ നിന്ന് വന്നവരാണ്।
यहाँ पर देखो ये जो श्वेत वस्त्र पहने हुए लोग हैं वो बहुत क्लेश से आए हुए लोग हैं പക്ഷെ ആ ക്ലേശം അവരെ ശുദ്ധീകരിച്ചു എന്നല്ല പറയുന്നത് അവർ ക്ലേശത്തിലൂടെ പോയെങ്കിലും ശുദ്ധീകരണം വന്നത് കുഞ്ഞാണ്ടിന്റെ രക്തത്താലും അപ്പൊ വസ്ത്ര ശുദ്ധ ഹോഗേ അപ്പൊ ക്രിസ്തു ആള് ഒന്ന് പത്രോസ് നാലിന്റെ ഒന്നിൽ വായിച്ച ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് അതാണ് നമ്മള് ആഴ്ചയിൽ ഒരിക്കൽ ദൈവദാസ് നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ സഭയെ ഓർക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം പകർന്നത് നമ്മുടെ ഹൃദയത്തിൽ വളരുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ തോന്നത്തില്ല എന്നാൽ അത് മറന്നു പോകുമ്പോഴാണ് അത് എന്റെ വരുവരെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി വീട്ടിൽ ഇരിക്കുമ്പോഴും ക്രിസ്തു വന്ന് കഷ്ടം അനുഭവിച്ചത് ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ പാപത്തോടുള്ള താല്പര്യം കുറയും നമുക്ക് ദൈവത്തോട് വലിയ സ്നേഹം ഉണ്ടാവും तो वहां पर इसलिए पहला पत्रोस 4:1 में पढ़ते समय में इसलिए मसीह ने शरीर में इस रीति से दुख उठाया है करके जब हम लोग धारण करते समय में क्या होगा जब वो मन जब हम लोग सोचते रहेंगे जब प्रभु मेरे लिए इतना मेरा कष्ट उठाया इतना वेदना सहा करके जब हम लोग जब ये बात सोचते रहते समय में क्या होता है हमें पाप की ओर दिलचस्पी नहीं रहता पाप करने का मन नहीं करता वही तो है हफ्ते का पहला दिन जब सब लोग इकट्ठा होते समय में हम लोग क्या करते हैं प्रभु मेज को जब याद करते समय में वो प्रभु का वापस आने तक हम उसको याद कर रहे हैं तो उस समय में हम क्या कर रहे हैं हम वही मन को धारण करके बैठे हैं जो प्रभु ने हमें इसलिए हम लोग इकट्ठा होकर वो बात को याद करते हैं लेकिन जिस समय में हम प्रभु को उस बात पे हम लोग मन नहीं लगाते उस बात के बारे में नहीं सोचते तब क्या हो जाता है हम लोग संसारिक हो जाते हैं और शारीरिक अभिलाषाओं में हम लोग चले जाते हैं तब पाप में हम लोग गिर जाते हैं लेकिन यदि मन प्रभु में लगाया तो हम नहीं करते पाप നമ്മള് സഞ്ജയ് ബാബു ചോദിച്ച മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും എന്നുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും ചോദ്യമോ അല്ലെങ്കിൽ സഞ്ജയ്ക്ക് തന്നെയോ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം ഓ ഭൈനെ ജോ അഭിയോ ജോ തീൻ സവാൽ പൂച്ചാ ഹൈ മേ ഉസ്കാ വിഷയ മേ മുജേ ഐസാ ലഗ്താ ഹൈ കി മേനെ ജവാബ് പൂർണ രീതി സേ ദിയാ ഹൈ കർകെ ഇസ് വിഷയ മേ അഗർ ഭൈ കോ അഗർ ഓർ ഭി കുച്ച് പൂച്ചനാ ഹൈ യാ ഫിർ ഓർ ഭി കുച്ച് ക്ലാരിറ്റി ചാഹിയെ തോ ഭൈ പൂച്ച് സക്തേ ഹൈ യാ ഫിർ കിസി ഓർ കോ കുച്ച് പൂച്ചനാ ഹൈ തോ ഭി പൂച്ച് സക്തേ ഹൈ വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം ദൈവം ഒരിക്കലും നമ്മുടെ പാപം നമ്മളോട് നേരിട്ട് ചോദിക്കുന്നില്ല അതാണ് നമ്മൾ ഹൃദയത്തിൽ ശരിക്കും മനസ്സിലാകേണ്ട കാര്യം സബ്സെ പെലി ബാത് പരമേശ്വർ പക്ഷേ സാത്താൻ നമ്മുടെ ഹൃദയത്തെ വളരെയധികം ഉപദ്രവിച്ചുകൊണ്ട് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് നീ ആ പാപം ചെയ്തു അതുകൊണ്ട് ദൈവം നിന്നെ ശിക്ഷിക്കും നിനക്ക് പ്രോഗ്രസ് ഇല്ല നിനക്ക് ഉന്നമനം ഇല്ല നിനക്ക് പല കാര്യങ്ങളിൽ നിനക്ക് വിജയിക്കാത്തത് നീ പാപം ചെയ്തു ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല ഇങ്ങനെ നമ്മുടെ മനസാക്ഷിയിൽ പാപം സംബന്ധിച്ച് വലിയൊരു കോൺട്രവേഴ്സി ഉള്ളത് കൊണ്ട് രക്ഷയുടെ യാഥാർത്ഥ്യം ഗ്രഹിക്കാത്തവരെ സാത്താൻ ഇങ്ങനെ വഞ്ചിച്ച് അവരെ ഭയത്തിൽ എപ്പോഴും ആക്കിത്തുണ്ട് लेकिन शैतान का काम क्या है वो शैतान हमेशा लोगों के अंदर डर लाता है खास रूप में उस लोगों में जिन्होंने जिनको उद्धार का भरोसा नहीं होने की वजह से वो लोगों में डर लाकर कहता है देख तूने ऐसा पाप किया तूने वैसा पाप किया तू परमेश्वर के खिलाफ ये कार्य किया वो काम किया इसलिए देख तेरे जीवन में कोई उन्नति नहीं है तेरे जीवन में कोई आशीष नहीं है इस तरह लोगों को डरा धमका कर परमेश्वर का उद्धार का जो आनंद है वो लोगों को उठाने नहीं देता അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ഒരു ഇത് കിടക്കുന്നത് കൊണ്ട് അവരെ എപ്പോഴും ഒരു ബൊമ്മ പോലെ എപ്പോഴും ഒരു പപ്പറ്റ് പോലെ അവരെ എടുത്ത് ഉപയോഗിക്കാൻ സാത്താൻ പറ്റും കാരണം അവർക്ക് പാപത്തിൽ നിന്ന് വിടുതലും കിട്ടുന്നില്ല എപ്പോഴും ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് वो लोग वास्तव में शैतान का हाथ का एक कठपुतली बन चुका है क्योंकि शैतान अपना मर्जी में उन लोगों को कैसा इस्तेमाल करना चाहिए वैसा वो अपना मर्जी के लिए वो इस्तेमाल करता है क्योंकि ये वो विश्वासी लोग हैं जिनको पूर्ण रीति से भरोसा भी नहीं है कि उनको पूर्ण छुटकारा पाया है और डर में जीते रहते हैं शैतान का दूसरा कोरिन्थी 5:17 में हम पढ़ते हैं जो कोई मसीह में है वो एक नया सृष्टि है പിന്നെ അടുത്ത വാക്യം എന്താണ് പഴയത് കഴിഞ്ഞുപോയി ഈ പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്നത് വരെയുള്ള പഴയത് പിന്നെ ആ നമ്മളിൽ രക്ഷിക്കപ്പെടുന്നത് വരെയുള്ളതിനെ അല്ല ഈ പഴയത് ഉദ്ദേശിക്കുന്നത് ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെയുള്ള പഴയത് നീങ്ങിപ്പോയി पुरानी बातें सब बीत चुकी है करके बोलते समय में हमें ये बात समझना है ये कौन सी पुरानी बातें हैं
जो हमने नया जन्म पाया तभी तक का पुरानी बातें, वैसा नहीं है प्रियो। पुराना बातें मतलब जब वो मनुष्य जब तक वो जिंदा रहेगा, जब तक वो अपना ये शरीर छोड़कर अलग नहीं होगा, तब तक उसके अंदर में जो भी पुरानी बातें है वो सब पुरानी बातों से वो पीछे हट चुका, बातें छोड़ दिया उसको। ദൈവം നമ്മൾ നമ്മളെ കാണുന്നത് പോലല്ല ദൈവം കാണുന്നത്, ദൈവത്തിന്റെ രക്ഷയെ ഒരു പൂർണ്ണ അർത്ഥത്തിലാണ് ദൈവം കാണുന്നത്. देखो हमें जैसा हम लोग अपने आप को देखते हैं वैसा नहीं परमेश्वर हमें देखता, क्योंकि परमेश्वर हमें हमें पूर्ण उद्धार का नजरिया से देखता है। നമുക്ക് അതിന്റെ 2 കൊരി 5ന്റെ 19ാം വാക്യം उसी 5 का 19 में हम पढ़ते हैं। हां, ദൈവം ലോകത്തിനെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കണ്ടോ, നമ്മുടെ പാപങ്ങൾ നമ്മുടെ മേൽ ഇംപ്യൂട്ട് ചെയ്യാതെ। 5 का 19 पढ़ेंगे। अर्थात परमेश्वर ने मसीह में होकर अपने साथ संसार का मेल मिलाप कर लिया और उनके अपराधों का दोष उन पर नहीं लगाया और उसने मेल मिलाप का वचन हमें सौंप दिया है। तो वो उसने जो अपराध संसार में किया, हमने जो संसार में किया हुआ अपराध है वो हमसे लेखा नहीं लिया है, बल्कि वो सारा बातें उसको अपना पुत्र के ऊपर लगाया है। नम्मड़ मेल दैवम आ पापम तिन्ते कुट्टम चुमत्तुन्निल्ल, यानी कि हमारे ऊपर वो अपराध का वो दोष हमारे ऊपर नहीं लगा रहा। അത് യേശുവിന്മേൽ ചുമത്തി, ഇത് ദൈവത്തിന്റെ വിശ്വസ്തമായ ഇടപാടാണ്. ഈ പരമേശ്വർ കാ വിശ്വാസ യോഗ്യത കാ കാര്യം ക്യാ ഹേ കി ഹമേ ജോ അപരാധ കാ സജാ ജോ മിൽനാ ചാഹിയേ താ വോ പരമേശ്വർ നേ കിസ്കേ ഊപ്പർ ലഗായാ, അപ്നാ പുത്ര മസീഹ് പർ ലഗായാ. ആ, അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ടും അറിയണം. നമ്മൾ പാപം ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നിൽ ഒരു പാപം വന്നു, എനിക്ക് അത് ബോധ്യം വരുമ്പോൾ കർത്താവേ എന്റെ പാപം അവിടുത്തെ പുത്രനിൽ കണക്കിട്ടത് കൊണ്ട് എന്നാണ് നമ്മൾ ഏറ്റു പറയുന്നത്, അപ്പോഴാണ് നമുക്ക് ദൈവ പാപക്ഷമ കിട്ടുന്നത്. तो हमें पाप का क्षमा का हमारा आधार क्या है? हमें मुझे एक पाप से मुझे मुक्त हुआ क्षमा मिलने का उसका आधार क्या है? मैंने किया हुआ जो भी पाप है वो सारा पापों का सजा प्रभु यीशु मसीह के ऊपर आ गया है, उसके आधार पर है। क्योंकि जो कोई ये व्यक्ति पापी देखता है कि मेरा पापों का सजा प्रभु यीशु मसीह ने ले लिया है, जो सजा मेरे ऊपर आना चाहिए था वो प्रभु यीशु मसीह के ऊपर आ चुका है करके जो ये पापी देखता है, वो व्यक्ति को पाप से मुक्त मिला है, पाप से सजा से मुक्त मिला है, जिसकी वजह से परमेश्वर ने उसको क्षमा किया है, क्योंकि सारा सजा का अपराध पुत्र के ऊपर आया इसके लिए। അപ്പം കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വരെയുള്ള പാപമല്ല യേശുവിന്മേൽ ചുമത്തത്. इसके लिए जब प्रभु कलवर जब हम लोग उद्धार पाते हैं समय में हम लोग क्या सोचते हैं, जब तक मैंने नया जन्म पाया है उस दिन का पाप ही नहीं, उतना तो पाप नहीं है, परमेश्वर ने मेरा सारा पाप पुत्र पर डाला, सगल पाप बल्कि मेरे जीवन का पूरा पाप। കാരണം ദൈവത്തിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ, क्योंकि प्रभु जानता है मेरे जीवन में आने वाला सब पाप के जीवन मेरे बारे में। അപ്പം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് പോയി എന്ന. जब क्रूश पे जाकर वो मरते समय में वचन कहता है कि वो मेरा पापों को लेकर क्रूश पे जाकर मरा। നമ്മൾ പഴയ നിയമത്തിൽ പാപപരിഹാരം നോക്കാം. നമുക്ക് പുരാണ നിയമം പാപ का हल्का दिन का विषय में जब हम पढ़ते हैं അവിടെ മഹാപാപരിഹാര ദിവസം എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ട്. വഹാ പർ ഏക ഐസാ ദിൻ ഹേ ജഹാ പർ മഹാപാപ് കാ ഹൽക ദിൻ ഹേ. നമ്മൾ അത് ലേവ്യ പുസ്തകം 16 അധ്യായം 21 വാക്യം ലേവ്യ 16 കാ 21 മേ ഹം പഠ്തേ ഹേ. ലേവ്യ കാ പുസ്തക 16 കാ 21 പഠേംഗേ. और हारून अपने दोनों हाथों को जीवित बकरे पर रखकर इस्राएलियों के सब अधर्म के कामों और उनके सब अपराधों निदान उनके सारे पापों को अंगीकार करे और उनको बकरे के सिर पर धरकर उसके किसी मनुष्य के हाथ जो उस काम के लिए तैयार हो जंगल में बेच के छुड़वा दे। मेल चुमत्ती, वहां पर हम देखते है कि उस पशु के ऊपर सारा उसका पाप उसके ऊपर डाला। अद चैया पोगुन्न पापंगले कुरिच्च अल्ल, तो ये वो पाप नहीं है जो कल करने वाला है, वो वाला पाप नहीं। अर्थम आ वर्ष आड़ने मेल चुमत्तुन्नत। इधर इस्राएली लोग क्या करते हैं, उधर उनके साल का अंत समय में वो लोग ये महापाप का हल्का दिन वो उस साल का अंत में वो लोग ये कार्य करते हैं। अवसान वाक्य वाई 26 वाक्यम अवसान वाक्यम उसका 26 में 20 അതിന് 34 വാക്യം 34 പഠേങ്ക. और यह तुम्हारी सदा की विधि होगी कि इस्राएलियों के लिए प्रतिवर्ष एक बार तुम्हारे सारे पापों के लिए प्रायश्चित किया जाए, यहोवा के इस आज्ञा के अनुसार जो उसने मूसा को दी थी हारून ने किया। वंस ए ईयर എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ, ആ വർഷത്തിന്റെ അവസാനത്തിൽ ഈ ദൈവം ഈ ജനം ചെയ്ത പാപമെല്ലാം ആടിനെ മേൽ ചുമത്തുകയാണ്.
तो यहाँ पर क्या है देखो, साल के अंत में यानी कि पूरा साल भर इन लोगों ने जो भी पाप किया रहेगा, बोलो ये साल का अंत में आकर ये आखिरी में करने वाला एक सेवा है, वो पूरा पाप उस पशु के ऊपर डालते हैं उन लोग। അപ്പം നമ്മുടെ പുതിയ നിയമത്തിൽ യേശു നമ്മുടെ പാപങ്ങൾ ചുമന്നപ്പോൾ ഒരു വർഷത്തെയാണ് നമ്മുടെ ജീവ കാരണം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മളുടെ മരണമാകുന്ന ആ അന്ത്യ ദിവസം നമ്മുടെ ഈ മുഴുവൻ ഇയർ 60-70 കൊല്ലത്തെയാണ് ദൈവം കാണുന്നത് പ്രഭു യേശു മസീഹ് ജബ് മർത്തെ സമയമേ ക്യാ വോ ഹമാരാ സാൽ കാ ഉസി ഏക് സാൽ കാ യാ ഉസി സാൽ കേ ലിയേ വോ ഹമാരാ ആയ ക്യാ बल्कि हम प्रभु का वचन प्रभु के विषय में वचन में हम क्या पढ़ते हैं, देखो ये वो मेमना है जो जगत का पाप उठा ले जाने वाला, यानी कि वो मनुष्य का जो आयु है आयु भर, जब तक वो मृत्यु नहीं आता वो मृत्यु का भर का वो पूरा आयु वो पूरा ता समय तक का मृत्यु तक का सारा पाप को प्रभु यीशु मसीह ने उठाकर क्रूस पर ले चला गया। അപ്പൊ ഒരു യഹൂദന എന്ത് ചെയ്യണം, ഒരു വർഷം അവൻ ഒരു 30 കൊല്ലം ജീവിച്ചിരുന്നാൽ അല്ലെങ്കിൽ 60 കൊല്ലം ജീവിച്ച് 60 ആടിനെ കൊണ്ടുവരണം, എല്ലാ വർഷത്തിലും അവസാനം കൊണ്ടുവരണം। तो अब एक यहूदी व्यक्ति जब उसके इसको पाप का हल का दिन आते समय वो क्या करता है, यदि अगर वो 60 साल जी रहा है तो हर साल वो एक एक मेमना को लेकर आता है, पशु को लेकर आता है, तो यानी कि 60 जान पशु को लेकर आया उसने। विश्वासी की वेणी ओरों वर्षों कृषि के बढ़ने ला, लेकिन विश्वासियों के लिए क्या प्रभु यीशु मसीह हर एक साल में आकर मर रहा है क्या? എല്ലാ വർഷവും കൂടെ കണക്ക് കൂട്ടി ആണ് കർത്താവ് അവന് വേണ്ടി മരിക്കുന്നത്। നമുക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായം बल्कि वो तो पूरा सालों को पहले से ही लेखा लेकर आग करके ही प्रभु आपके क्रूस पर मरा ना। अब्रानियों का पुस्तक 9-ा अध्याय में हम पढ़ते हैं, 26-ा वाक्य 9:26 में हम पढ़ते हैं, नहीं तो जगत की उत्पत्ति से लेकर उसको बार बार दुख उठाना पड़ता, पर अब युग के अंत में वह एक बार प्रकट हुआ है ताकि अपने ही बलिदान के द्वारा पाप को। अर्थम इसका अर्थ क्या है, യേശു ഓരോ ആട് ഓരോ വർഷത്തിലും അല്ലെങ്കിൽ ഓരോ വിശ്വാസിക്ക് വേണ്ടിയും ഓരോരോ പാപത്തിനു വേണ്ടി മരിക്കുന്നെങ്കിൽ യേശു പലപ്പോഴും ക്രൂശിക്കപ്പെടേണ്ടി വരുമായിരുന്നു। അഗർ ഏക ഏക സാൽ കേ ലിയേ ഏക ഏക വിശ്വാസിയോ കേ ലിയേ ബാർ ബാർ ആകർ അഗർ മർനാ പഡ് ഉൻകാ അവസ്ഥാ കോ ദേഖ് കർ ബാർ ബാർ ആകേ മർനാ പഡ് റഹാ തോ ക്യാ ഹോഗാ, പ്രഭു കോ ക്യാ ബാർ ബാർ ഹർ സാൽ മേ ബാർ ബാർ ആകർ ഏക ഏക വിശ്വാസിയോ കേ ലിയേ മർനാ പഡേഗാ। അപ്പോൾ ദൈവത്തിന്റെ ഐസാ നീ ഹോ റഹാ। അപ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യേശു മരിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? പരന്തു പരമേശ്വർ കേ നസർ മേ യേശു കബ് മരാ? ലോകത്തിന്റെ അന്ത്യം, ഈ ലോകത്തിൽ ഒടുക്കത്തെ മനുഷ്യനായിട്ട് ആര് ജനിക്കുമോ ആ വ്യക്തിയായിട്ടാണ് യേശു ജനിച്ചത്। ഈ സംസാരമേ ജോ ആഖരി മനുഷ്യ ജോ അഗർ കോയി പൈദാ ഹോനെ വാലാ ഹൈ വോ കോൺ ഹൈ ജഗത് കാ അന്ത് കാ ആഖരി ആദ്മി വോ ഹൈ പ്രഭു യേശു മസീഹ്। എന്നിട്ട് യേശു മരിക്കുകയാണ്, കാരണം ആ മനുഷ്യന്റെ മറ്റേ മനുഷ്യരെല്ലാം യേശുവിന് മുമ്പ് ജനിച്ചു, അവരുടെ എല്ലാം പാപം വഹിച്ചുകൊണ്ട് ഈ ആട്ടുംകുട്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു അവസാനത്തെ ആ അതാണ് നമ്മള് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാമാണ്, കാരണം എല്ലാ മനുഷ്യരുടെയും അവസ്ഥ। അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലാണ് യേശു ക്രിസ്തു ക്രൂശി മരിച്ചതായിട്ട് ദൈവം കാണുന്നത്, നമ്മൾ കാണുന്നതല്ല, നമുക്ക് അതിനുള്ള പരിജ്ഞാനം ഇല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാട് പറയുകയാണ്। यहाँ पर परमेश्वर का नजरिया को है हमें समझना, हमारा नजरिए के लिए हमारे पास उतना पहचान नहीं है, परमेश्वर जैसा ज्ञान और बुद्धि नहीं है। परमेश्वर यीशु मसीह का जन्म को कब देखता है, इस दुनिया का सबसे आखिरी मनुष्य जो आखिरी आदम है, जो हम लोग 1 कुरिन्थियों 15 अध्याय में हम पढ़ते हैं, वो आखिरी आदम कौन है? प्रभु यीशु मसीह। और आखिरी आदम के पहले जितने भी जन्म लिए है वो सब प्रभु के पहले जन्म लिए लोग हैं, उन सब लोगों का सभी पापों का अंत मरकर सब कामों का अंत किया है वो है प्रभु यीशु मसीह। അപ്പൊ അതിന്റെ 9-ാം അധ്യായത്തിന്റെ നമ്മൾ എബ്രായ ലേഖനം 9:26 ശരിക്കും ആത്മാവിൽ ഒന്ന് ശരിക്കും വായിച്ചാൽ അത് മനസ്സിലാവും, യേശു മരിച്ചത് എപ്പോഴാണ്? നമ്മുടെ ഇതായത് നമ്മുടെ ചിന്തയിൽ എന്താണ്, AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ AD 30 മരിച്ചു എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യേശു മരിച്ചത് ഈ ലോകത്തിൽ ജനിക്കേണ്ട അവസാനത്തെ വ്യക്തിയായി വന്ന് നമ്മുടെ പാപങ്ങളെ ചെയ്തു പോയ എല്ലാ പാപവും, അപ്പൊ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലത്തെ പാപവും നാളത്തെ പാപവും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യേശുവിന്മേൽ ദൈവം ചുമത്തി। तो इसके लिए ये हमें हम लोग जब सोचते समय में हम क्या बोलते हैं, AD हुआ BC हुआ, ऐसा हम लोग समय को अंत करके विभाजन करते हैं, ये हमारा बुद्धि और ये हमारा ज्ञान और ये हमारा समझ है, लेकिन परमेश्वर देखते हैं समय में, ये यीशु मसीह कब आया, वो दुनिया के अंत में आया, युग के अंत में आया, अंतिम आदम बनकर आया, जिसमें जो मैंने आज किया हुआ पाप और कल मैं जो पाप करने वाला हूँ वो सब पाप का अंत करके प्रभु यीशु मसीह है हमारा सारा पापों को लेकर आकर आखिरी मनुष्य होकर जन्म लेकर आकर क्रूस पर वो मरा। रंड आदम मरा नुलोग हम देख हमें एक बात समझना, दो आदम को हम देखते हैं, ഒന്നാം ആദാം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ആദാം। जो पहला आदम प्रथम आदम कौन है?
जो परमेश्वर ने आदम को आदन वाटिका में जो उसको मनुष्य को बनाया യേശു മസി ദുസരാ ആദാമേ കർക്കെ ബൈബിളിൽ നീ കേതാ യേശു ഒടുക്കത്തെ ആദാം ബൽക്കി വോ അന്തിമ ആദാമേ നമ്മളെല്ലാവരും ഈ ആദ്യ ആദാമനും ഒടുക്കത്തെ ആദാമോ ആയ ക്രിസ്തുവിന് ഇടയ്ക്ക് വരിക ഓർ ഹംലോക് സബ് ലോകോ നേ യേ പഹലാ ആദാം ഓർ വോ ആഖരി ആദാം കി ബീച്ച് മേ ഹംലോക് ബീച്ച് മേ ആ രഹേ അങ്ങനെ ഈ രണ്ട് ആദാമമാരെയും ഇടയ്ക്കുള്ള എല്ലാ ചെറിയ ആദാമമാരെയും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കഥം കഴിഞ്ഞു इसके लिए ये पहला आदम से लेकर बीच में आने वाला सभी आदमों को प्रभु यीशु मसीह जो आखिरी आदम है वो सभी आदम का पाप को लेकर वो क्रूस पर मरा इधर विश्वसिक्कुन्नवर कारण रक्ष ये जो विश्वास करते हैं उनको ही उद्धार है നമ്മളെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 17ാം വാക്യം അതാണ് പറയുന്നത് യോഹന്നാ 3 का 16 में हम ये हम देखते हैं हां യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ 17ാം വാക്യം 3 का 17 में हम पढ़ते हैं हां എന്താണ് വായിക്കുന്നത് क्या हम पढ़ते हैं परमेश्वर ने अपने पुत्र को जगत में इसलिए नहीं भेजा कि जगत पर दंड की आज्ञा दे परंतु इसलिए कि जगत उसके द्वारा उद्धार पाए इन्हें अगला वाक्य वाक्यान और फिर अगला वाक्य में हम पढ़ते हैं 18वां वाक्य 18 जो उस पर विश्वास करता है उस पर दंड की आज्ञा नहीं होती परंतु जो उस पर विश्वास नहीं करता वह दोषी ठहर चुका इसलिए कि उसने परमेश्वर के एकलौते पुत्र के नाम पर विश्वास नहीं किया अब നമ്മൾ ചെയ്ത പാപം കൊണ്ടല്ല നമ്മൾ നരകത്തിൽ പോകുന്നത് तो हम लोग ने किया हुआ पाप के वजह से नहीं हम लोग नरक जा रहे हैं ദൈവം പാപത്തിന് പരിഹാരമായി ക്രിസ്തുവിനെ അയച്ചത് വിശ്വസിച്ച് അംഗീകരിക്കാത്തതാണ് बल्कि परमेश्वर ने हमारा पाप का हल के लिए अपने पुत्र को भेजा वो भेजा हुआ पुत्र पर विश्वास नहीं किया इसके लिए न्याय आया है അപ്പോൾ നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണ് जरा सोचिए हमारा उद्धार जो है कितना सुरक्षित है ഈ ഭദ്രതയിലേക്ക് ദൈവം കൊണ്ടുവന്ന ആ സെക്യൂരിറ്റിയാണ് നമുക്ക് ദൈവസ്ഥയെ ആരാധിപ്പാനും നമുക്ക് ധൈര്യമുള്ള ഒരു ആത്മജീവിതത്തിന് ധൈര്യം ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി പ്രായച്ചിത്തമായതുകൊണ്ട് എനിക്ക് എന്റെ രക്ഷ നിത്യഭദ്രമാണ് നമ്മള് വെളിപ്പാട് പുസ്തകം അതിന് 7ാം അധ്യായത്തിൽ വായിക്കുകയാണ് നമ്മളെ പ്രകടീകരൺ പുസ്തകം ഉസ്ക 7ാം അധ്യായം ഞാൻ പഠിത്തെ അവിടെ ഒരു കൂട്ടം ആൾക്കാര് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ സൗജന്യ രക്ഷ സൗജന്യമാണെന്ന് പറഞ്ഞ് അവര് ദൈവത്തെ ആരാധിക്കുന്നു വാപ്പർ ഝുണ്ട് കോ ഹം ദേഖ്തെ ഹൈ കി ഹം ദേഖ്തെ ഹൈ കി ഉദ്ധാർ ജോ ഹൈ പരമേശ്വർ കാ ദാൻ ഹൈ കർക്കെ ബോൽ കാ പ്രഭു കോ ധന്യവാദ് ദേതെ ഹൈ അതിന്റെ 7ന്റെ 10ാം വാക്യം 7 കാ 10 മേ ഹം പഠ്തെ ഹൈ दस पड़े और बड़े शब्द से पुकार कर कहती है कि उद्धार के लिए हमारे परमेश्वर का जो सिंहासन पर बैठा है और मेमने का जय जयकार हो അവിടെ നമ്മൾ വായിക്കുന്നത് രക്ഷ ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ രക്ഷ ദൈവത്തിന്റെയാണ് അത് വാപ്പറം ദേഖ്തെ ഹൈ കി ഉദ്ധാർ ജോ ഹൈ വോ യഹോവാ കി ഓർ സേ പരമേശ്വർ കി ഓർ സേ നമ്മളെ എഫേസ്യ ലേഖനം 2ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അത് നമ്മള് കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പ്രവൃത്തികളും കാരണമല്ല और वो एफिसियों का पुस्तक दूसरा अध्याय में भी पढ़ते समय में उधर भी हम देखते हैं कि उद्धार जो है परमेश्वर का दान है वो उसमें कोई कार्य की वजह से नहीं അപ്പൊ നമ്മളെ രക്ഷിക്കപ്പെട്ടതിനു ശേഷം ഒരു പാപം ചെയ്തു പോയാൽ അത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മളത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നെരുപ്പ് പ്രാപിക്കുകയും ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ പ്രതിഫലത്തെ ബാധിക്കുകയും നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ രക്ഷയല്ല ബാധിക്കുന്നത് നമ്മുടെ പ്രതിഫലത്തെയാണ് അത് ബാധിക്കുന്നത് वो उस वो उसका उद्धार जो है सुरक्षित तो है वो तो बात पक्का है लेकिन प्रतिफल का विषय में आते समय में उसने जो भी किया हुआ पापों को पवित्र आत्मा ने जो उसको बोधी किया है वो बोधी किया हुआ पापों को यदि वो अंगीकार नहीं करेगा तो आने वाले युग में उसका प्रतिफल में उसको हानि उठाना पड़ेगा दैव നമ്മുടെ പാപങ്ങളെ നേരിട്ട് നമ്മളോട് ഇടപെട്ടാൽ ദൈവത്തിന്റെ നീതി സംബന്ധിച്ച് അവൻ കുറ്റക്കാരനാകും കാരണം ദൈവം യേശു ക്രിസ്തുവിന്മേൽ അത് കണക്കിട്ടത് കൊണ്ട് എന്നെ ഫ്രീ ആയിട്ട് ദൈവം പിന്നെ കാണുക മുക്ത അപ്പോൾ അത് നമ്മള് ഈ രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അയൺ സൈഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ സഭയിലെ അദ്ദേഹം നെൽസൺ ഡാർബിയുടെ ഒക്കെ സമയത്ത് ജീവിച്ചിരുന്ന തന്റെ കൂടെയുള്ള പ്രവർത്തകനായിരുന്നു
तो वो नेल्सन डार्बी जो जो भाई है उस समय में जो कार्य करते जो कलिशा में वो भाई जीता था രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് അവരുടെ സഭയിലെ ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാമായിരുന്നു അവരുടെ സഭയിലുള്ള ഒരു കുട്ടികളെ സൺഡർ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ ഒരു ടീച്ചർ അവിടെ വന്നു ഒരു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവിടെ വന്നത് സൺഡർ സ്കൂൾ സിഖാനെ एक बैप्टिस्ट चर्च से एक बहन आई क्लास पल कार्यों उस समय में क्लास लेते समय में बहुत से बातें सिखाया गया उसमें से एक विषय था जो उन्होंने सिखाया था वो ये था कि परमेश्वर झूठ नहीं बोल सकता दैवत्तिन ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അത് ഫോഷ്ക്ക് പറയാൻ പറ്റില്ല परमेश्वर एक काम है जो वो नहीं कर सकता और वो है कि परमेश्वर कभी झूठ नहीं बोल सकता ये बात परमेश्वर से असंभव ये बात परमेश्वर कर नहीं सकता अगर अवर क्लास अवसान भी किया और इस तरह वो क्लास को खत्म करके वो बता रहा है कि परमेश्वर झूठ नहीं बोल सकता करके वहां पर एक बच्चे ने उठकर पूछा टीचर पर दैवत्तिन तो वो लड़का उठकर टीचर से पूछता है देखो टीचर आपने एक बात अभी हमको बोला कि हमारा परमेश्वर एक काम है जो नहीं कर सकता और वो क्या है कि वो परमेश्वर झूठ नहीं बोल सकता करके टीचर है लेकिन टीचर मैं आपको बताना चाहता हूँ मेरा परमेश्वर और एक बात नहीं कर सकता परमेश्वर के पास और ऐसा और एक काम है जो परमेश्वर नहीं कर सकता दैव कर्तावाय येशु क्रिस्तुवे मरच येशुवे रक्त मरच पापम ദൈവത്തിന് വീണ്ടും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല പ്രഭു യേശു മസീഹ് ഇത് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം ചോദിക്കുന്നത് അനീതിയാണ് മതലബ് ക്യാ ഹൈ കി ഏക് ബാർ പരമേശ്വർ നേ അപ്നെ പുത്ര കേ ദ്വാരാ पाप को क्षमा कर दिया है उसके बाद वो विश्वासी को वो पाप के बारे में अगर फिर से पूछेगा तो परमेश्वर की ओर से अधर्मता हो रहा है ഒരു പാപത്തിന് രണ്ടുപേരെ ശിക്ഷിക്കുന്നത് എത്രയോ അനീതിയാണെന്നാണ് സാത്താൻ അങ്ങനെ പറയണം സാത്താന്റെ ചിന്ത എന്താണ് മനുഷ്യനെ ഈ രീതി കഷ്ടപ്പെടുത്തിയാൽ സാത്താൻ സുഖമായിട്ട് ആ മനുഷ്യന്റെ മേൽ ആധിപത്യം ചെലുത്താൻ കഴിയും एक ही पाप को एक ही पाप का विषय में अगर दो जन को सजा भुगतना पड़ रहा है तो वो परमेश्वर के नजर में अधर्म का बात होता है जो असंभव है ये बात शैतान चाहता है कि सब लोगों के अंदर वो डर लाए कि परमेश्वर जो पाप यीशु मसीह में सजा उठाया वो पाप को दोबारा हम हमारे ऊपर न्याय कर सकता है दोबारा हमें सजा दे सकता है बोलकर इस तरह का गलत धोखा विश्वासियों के बीच में लाता है നമ്മുടെ അതാണ് കാരണം ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ 32-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അതിന്റെ അർത്ഥം യഹോവ നമ്മുടെ അകൃത്യം പുത്രമേൽ കണക്കിട്ടു നമ്മുടെ മേൽ കണക്കിട്ടില്ല तो जिनका अपराध क्षमा हो चुका है माफ हो चुका है ढका गया है वो मनुष्य धन्य है जिसका एक बार ढका हुआ मनुष्य का फिर वो लेखा प्रभु नहीं लेता हम लोग कितना धन्य लोग है क्योंकि प्रभु हमारा अपराध का और अधर्म का लेखा हमसे नहीं लेता ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ വിശ്വാസത്തിലേക്ക് നമുക്ക് വരാം ഇസ്കിലെ പരമേശ്വരന്റെ ആത്മാക്കേ ദ്വാരാ ജോ ഹമാരേ അന്തർ ജോ വിശ്വാസ് ഉത്പന്ന കർത്താ ഹൈ ഉസ് വിശ്വാസ് കേ ആധാർ പർ ആവ ഹംലോ പരമേശ്വരന്റെ ഉപസ്ഥിതി മേ ആയേ അപ്പോൾ കർത്താവ് ക്രൂശിൽ മരിച്ചത് സമ്പൂർണമായും എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഇസ്കിലെ പ്രഭു യേശു മസീഹ് കൽവരി ക്രൂസ് മേ മർതേ സമയ മേ പൂർണ്ണ രീതി സേ മേരാ പാപ് കോ കാ വിഷയ കേ ലതാ ജോ പൂർണ്ണ ലേഖാ ലേ ചുകാ ഹൈ അതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും നരകത്തിൽ വിടത്തില്ല इसके वजह से अभी वो क्योंकि परमेश्वर ने पुत्र ने सारा पाप का लेखा लेने की वजह से उसके वजह से अभी मुझे परमेश्वर मुझे नरक में नहीं डालेगा എന്നാൽ ബീമാ സീറ്റിൽ നമ്മൾ ആകാശമേഘത്തിൽ എടുത്തപ്പെട്ടതിനു ശേഷം ഓരോ വിശ്വാസിയും ഇവൻ അപ്പോസ്തലനായ പൗലോസിനെ പോലും ദൈവം അവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് അവൻ ആത്മാവിലാണോ വിതച്ചത് ജഡത്തിലാണോ വിതച്ചതിന്റെ ടെസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ലേകിൻ ഹരേക് വിശ്വാസി ജിസ്കാ നയ ജനം ഹോ ജാനേ കേ ബാദ് उसको पाप का नरक का सजा उसको नहीं रहेगा तो भी हर एक विश्वासियों को बादलों में जब वो उठा लिया जाने के बाद हर एक विश्वासी जब उनका उठा लिया जाने के बाद मसीह का न्याय सिंहासन में आकर
शरीर में किया हुआ भला बात हो बुरा बात हो उस सब का बातों का लेखा लिया जाए। इसमें प्रेरित पौलोस भी रहेगा, उसने जो भी शरीर में अपना देह में किया हुआ जो भी भला बुरा बात होगा सब बातों का लेखा उस पर प्रभु को देना पड़ेगा। നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം, യിർമ്യാവിന്റെ പുസ്തകം 50:27 യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ അഭി യഹൂദി ലോഗോക്കോ വിഷയമേ ജബ് ഉനർക്കോ പുനർ ഉൻകോ പുനർസ്ഥാപിത കരേഗാ ഉസ് വിഷയമേ ജെറമയാ 50 മേം പഠ്തേ ഹൈ അതിന്റെ 20 വാക്യം ജെറമയാ 50:20 യഹോവ കി വാണി ഹൈ കി ഉൻ ദിനോ മേ ഇസ്രായേൽ കാ ദർ മൂണ്ണേ പർ ഭി നഹി മിലേഗാ और यहूदा के पाप खोजने पर भी नहीं मिलेंगे क्योंकि जिन्हें मैं बचाऊं उनके पाप भी क्षमा कर दूंगा। अब നമ്മൾ റോമലേഖനം അതിന്റെ 8 അധ്യായത്തിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്। റോമിയോ 8 में हम ये बात पढ़ते हैं। ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? പ്രഭുനെ जिसको धर्मी ठहराया है फिर उनके ऊपर दोष कौन लगा सकता है। हां നമ്മൾ വിശ്വാസ റോമലേഖനം 5:1 വായിക്കുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്। और रोमियो 5:1 में हम देखते हैं कि विश्वास के द्वारा हम धर्मी ठहराए जाने के बाद प्रभु यीशु मसीह के द्वारा परमेश्वर के साथ हमारा मेल हो चुका है। നമുക്ക് 8-ന്റെ റോമലേഖനം 8:31 കൂടെ വായിക്കാം। 8:31 भी हम पढ़ेंगे। നമ്മുടെ നീതീകരണത്തെക്കുറിച്ച് ക്രിസ്തുവിലുള്ള നീതീകരണത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്। അനുകൂലം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ നമ്മുടെയൊക്കെ പ്രായച്ചിത്തമാക്കിയതാണ് ദൈവം അനുകൂലം എന്ന് ഉദ്ദേശിക്കുന്നത്। परमेश्वर ही अगर हमारे और खड़ा है हमारा सजा के विषय में सब लेने के बाद परमेश्वर अभी हमारे साथ खड़ा हो गया है तो फिर कौन हमारा विरोध कर सकता है। Praise the Lord. Amen. Amen. Praise the Lord. Thank you, Lord Jesus.